ഹൈ ഫ്രണ്ട്സ്, എവർക്കും ബിസ്മി മീഡിയ അടക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാധിക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ ഫീഡറാണ്. ഇതുപോലൊരു വാട്ടർ ഫീഡർ എങ്ങനെ ഉണ്ടാക്കാം, ബേഡ്സിനെല്ലാം കൊടുക്കാൻ പറ്റും, ഇതുപോലുള്ള ഒരു വാട്ടർ ഫീഡർ എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് കോഴികൾക്ക് പ്രാവുകൾക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിന് കൂട്ടിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വാട്ടർ ഫീഡറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലും കണ്ടോ, ഇതിനകത്ത് വെള്ളമുണ്ട്. ഈ വെള്ളം കഴിയും തോറും ഈ ബോട്ടലിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ആ ലെവലിലും ഒന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ നമ്മുടെ എസ് പി മീഡിയ അടക്കം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് നിന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ, നമുക്ക് രണ്ട് ബോട്ടിലാണ് വാട്ടർ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനെടുക്കുക. ഞാൻ ഒരു ചെറുതും ഒരു വലുതും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതാണ്, ചെറുതാണ് എടുക്കേണ്ടത്, പിന്നെ ഒന്ന് വലുത്. അപ്പോൾ നമുക്ക് ഇതിന് ഈ വലുതിന് പകരം ബോട്ടിൽ തന്നെ എടുക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ, ഓക്കെ, ഈ ഒരു ഇതിങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു അളവ് ഇതാണ്, ഇങ്ങനെ ഒരു അളവിന്, ഈ അളവിന് ഈ ബോട്ടിലുള്ളിൽ പോകുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രം എടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ബോട്ടലിൻ്റെ മൂടി ഊരുക. ഊരിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, കുറച്ച് ഗ്ലൂ എടുത്തിട്ട് ഫെവിക്വിക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എല്ലാ ഭാഗവും ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ വെള്ളം കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ഒരുപാട് കൂടുതൽ ഭാഗം പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് എല്ലാ ഭാഗവും അതുപോലെ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടലിൻ്റെ മൂടി ഇവിടെ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം കറക്റ്റ് ഒപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോട്ടലിനകത്താണ്. ഓക്കെ, ഈ ബോട്ടലിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹോൾ ഇടണം. ഓക്കെ, ഹോൾ ഇടാനായിട്ട് നമുക്കൊരു കമ്പി ചൂടാക്കാം. ഓക്കെ, കമ്പി ചൂടാക്കി നമുക്ക് വൃത്തിയായിട്ട് ഹോൾ ഇടണം. അപ്പോൾ ഹോൾ ഇടേണ്ടതാണ് ഇനി മെയിൻ കാര്യം. ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഹോൾ എങ്ങനെ ഇടേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് നല്ല കമ്പി ചൂടാക്കാം. ഓക്കെ, ചെറിയ കമ്പി ചൂടാക്കിയിട്ട് മൂന്ന് ഹോളാണ് നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത്. ഓക്കെ, നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടൊരു ഹോൾ ഇടുക. ഓക്കെ, അപ്പം കണ്ടല്ലോ മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് താഴെയൊരു ഹോൾ, ഈ താഴത്തെ ഹോളിൽ കൂടിയാണ് വാട്ടർ വരിക. ഈ മൂന്ന്, ഈ രണ്ട് ഹോൾ വന്നിട്ട് നമുക്ക് എയർ പോകാനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയ്ക്ക് വെള്ളം നിൽക്കും. ഈ ഹോളിൻ്റെ തൊട്ട് മുകളിൽ വരെ വെള്ളം നിൽക്കും. അതിന് താഴത്തും വെള്ളം പോയി കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് കയറി വരുന്നതാണ്. അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇതിലോട്ട് നമുക്ക് ടേറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ സംഭവം. നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഇതുപോലെ ഇടാം. പിന്നെ നിങ്ങൾക്ക് വലിയ ബോട്ടിലൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ബോട്ടിലും എത്ര വലുപ്പമുള്ളത് വേണമെന്ന് വെച്ചാൽ അത്ര വലുപ്പമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞാനിപ്പോൾ കണ്ടോ ഇങ്ങനെ ഇട്ടു. എന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ കമഴ്ത്താം. കമഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ വെള്ളം ഇതിനകത്ത് ഫുള്ളായി നിറയും. കറക്റ്റ് ആ ഹോളിൻ്റെ ഒപ്പം വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, നിങ്ങൾക്ക് വലിയ ബോട്ടിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചെറുത്, നിങ്ങളുടെ എന്താ പറയുക, ലവ് ബേഴ്സിനോ മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറുത് ഇതിനകത്ത് ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ ഈ വെള്ളം ഇതിൽ ഫുള്ളായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി പിടിച്ചിട്ട് വേണം. ഇപ്പോൾ കണ്ടില്ലേ,
ഇപ്പോൾ ഇതിനകത്ത് ഫുള്ള് വെള്ളം ഉണ്ട്. ഇനി വെള്ളം ഇതിൽ കഴിയ കഴിയ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വാട്ടർ ബോട്ടലിന് വെള്ളം ഇതിൽ വരും. നമുക്കിത് മറ്റേ കോഴികൾക്ക് വെള്ളം വെക്കാനോ അതുപോലെ തന്നെ ഇതിൽ വലുത് നമുക്ക് കോഴിക്ക് വലിയ കോഴികൾക്കാണെങ്കിൽ ഇതിൽ വലുത് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. വെയിലത്ത് വെക്കുകയാണെങ്കിൽ അല്ല, നിങ്ങളിപ്പോൾ ഈ ലവ് ബേഴ്സിൻ്റെ കൂട്ടിനകത്തോ അല്ലെങ്കിൽ പ്രാവിൻ്റെ കൂട്ടിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് വെയിൽ തട്ടാത്ത ഭാഗത്താണെങ്കിൽ നമ്മുടെ നോർമൽ ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വാളിറ്റിയുള്ള നമ്പർ 5 എന്നൊക്കെ എഴുതിയ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിലെ കെമിക്കൽ അതിലാവും, പിന്നീട് അത് പക്ഷികൾക്ക് നമ്മൾ ബേഡ്സിന് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ എസ് ബിൻ്റെ അടക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.